அடித்தேக்கு மரக்காடு பெருசுதா, சின்ன தீக்குச்சி வசரா சிறுசுதா. ஒரு தீக்குச்சி விழுந்து புடிக்குதடி, கருந்தேக்கு மரக்காடு வெடிக்குதடி. உசுர போகுத உசுர போகுத உதட்ட நீ கொஞ்சம் சுழி கையில. ஓ மாமே தவிக்கிற மணி பிச்ச கேக்குற மனச நாடிய மணி குயில. அக்கர சீமையில் நீ விது அவனி மேரேஜ் முடிக்கல. அல்ல, அவனെ എന്ത് ഭാവിച്ച വരുന്ന ആലോചന എല്ലാം മുടക്കുവാണെങ്കിൽ ഞാൻ അന്നേ പറഞ്ഞതാ നിങ്ങൾ അവന്റെ എല്ലാ തോന്നിവസത്തിനും കൂട്ടി നിന്നത്. അന്നേ ഞാൻ പറഞ്ഞാണോ ഇതൊന്നും വേണ്ടെന്ന്? അന്നേ എല്ലാം വിലക്കിയിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു. അതെങ്ങനെ, ഞാൻ പറയുന്ന ആരെങ്കിലും ഇവിടെ കേൾക്കുവോ? എല്ലാത്തിനും തന്നെ ഇഷ്ടമല്ലേ? ഞാനൊരു കാര്യം പറയാം, എനിക്ക് എന്റെ മോനെ പഴയതുപോലെ തന്നെ വേണം. എന്ത് കാണിച്ചിട്ടാണെങ്കിലും എനിക്ക് എന്റെ മോനെ പഴയതുപോലെ തന്നെ വേണം. അന്നേ അന്ന് നിങ്ങളില്ലേ എല്ലാം മുടക്കിയത്? അന്നേ അവന്റെ ആഗ്രഹത്തിന് നിങ്ങൾ നിന്നിരുന്നെങ്കിൽ ഇന്ന് ഇതൊക്കെ ഉണ്ടാകുമായിരുന്നു. എങ്ങനെ, എല്ലാവർക്കും വാശിയല്ലേ? വാശി എടുത്തെടുത്തിരിക്കി. എന്നെ അങ്ങോട്ട് കൊന്നതാ, അപ്പൊ തന്നെ നിങ്ങൾക്ക് സമാധാനമോ? ഇങ്ങനെ ഞാൻ കിടന്ന് നീറണ്ട വരില്ലേ? അല്ല, രണ്ടും റെഡി ആയില്ലേ? ഡാ ഇസ, എടാ മുത്ത, നീ എഴുന്നേറ്റേ. എടാ ലേറ്റ് ആകും, നീ എഴുന്നേറ്റേ. ഇനി ലേറ്റ് ആയാലും അങ്ങേര് നമ്മളെ പുറത്താക്കും കേട്ടോ. എഴുന്നേറ്റേ. എടാ നന്ദു, നിങ്ങളോട് കൂടെ പറഞ്ഞു എഴുന്നേറ്റേ. എന്താ വെച്ചു, രണ്ട് മിനിറ്റ്? എന്റെ പൊന്നല്ലേ, രണ്ട് മിനിറ്റ് ഞാൻ ഇപ്പൊ എഴുന്നേക്കാം. എടാ പ്ലീസ് മുത്തല്ലേ, എന്റെ പൊന്നെ, ഞാൻ രണ്ട് മിനിറ്റ് കൂടെ കിടക്കട്ടെ. പൊന്നും ചക്കര ഒന്നുമില്ല, എന്റെ മോൻപോ റെഡിയായിക്കേ. ഇനിയും കിടക്കണ്ട, ഇനിയും കിടന്നാലേ ലേറ്റ് ആകും. എഴുന്നേറ്റേ. എന്താ വെച്ചു, ഇന്ന് മോർണിംഗ് 6 ക്ലാസ്സാടാ. ഞാൻ മറന്ന്, ഇന്ന് 6 ക്ലാസ്സാ. അല്ല, ഇന്നെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഡാ നീ മറന്നോ, ഇന്നാണ് പ്രസന്റേഷൻ. എന്താ ഇപ്പം? അല്ല, ഞാൻ ആരോട് ഇതൊക്കെ പറയുന്നു? ഇന്നലെ നൈറ്റ് കൂടി നമ്മൾ പ്രസന്റേഷന്റെ കാര്യം പറഞ്ഞിട്ടല്ലേ കിടന്നത്. നീ അതൊക്കെ മറന്നോ? ഒന്ന് ക്ഷമിക്കട മുത്തേ, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. അല്ല, നീയെല്ലാം സെറ്റാക്കിയേ? അല്ല, നീയെല്ലാം സെറ്റാക്കിയതല്ലേ? ഒന്നും മിസ്സാക്കിയില്ലല്ലോ. ഇനി അവിടെ ചെന്ന് പ്രസന്റേഷൻ ചെയ്യുമ്പോ അങ്ങേരുടെ വായനൊന്ന് കേക്കണ്ട. അതാ ചോദിച്ച, നീ എല്ലാം സെറ്റാക്കിയതല്ലേ? ആടെ ചെക്കാ, ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എന്റെ ലൈഫിന് മാറ്റാൻ പോകുന്നത് ഈ ദിവസമാണെന്ന് ഞാൻ അവളെ കാണുന്നവരെ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. കൃതിക, അവൾ എനിക്ക് ആരാന്ന് ചോദിച്ച എനിക്കതിന് ഉത്തരമില്ല. പക്ഷേ അവൾ ആരൊന്നും എന്നെ ഇല്ല, വാമുന്റെ മാത്രം ഹെച്ചു അവളുടെ കൊണ്ടിൽ. കേൾക്കുമ്പോൾ ഒരു ചിരിയായിട്ടൊക്കെ തോന്നും, പക്ഷേ ഞാൻ അവൾക്ക് എപ്പോഴും ഒരു കോംബ്രേഡ് മാത്രമായിരുന്നു. ഞങ്ങളുടെ ബന്ധത്തിന് എന്ത് പേരിട്ട് വിളിക്കണമെന്നറിയില്ല. പ്ലീസ് പ്ലീസ് എടാ, എടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ കണ്ടതൊന്നും അല്ലടാ സത്യം. സത്യമായിട്ടും അതൊന്നും അല്ല അവിടെ നടന്നത്. നീ വിചാരിക്കുന്നതിലൊന്നും നടന്നിട്ടില്ല. ഡേസ, നീ ഒന്ന് കേക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. എടാ
പോവില്ലേ? പ്ലീസ് ഞാൻ പറയുന്നത് കേക്ക്. നീ ഒന്നും പറയണ്ട, നീ ഒന്നും പറയണ്ട വംശി, എനിക്കെല്ലാം മനസ്സിലായി. നീ ഇത്രയ്ക്കും ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല. ഇസ ഡാ, സത്യത്തിൽ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ഡാ പ്ലീസ് ട്രസ്റ്റ് മീ, ഞാൻ ഒരിക്കലും നിന്നെ ചതിച്ചിട്ടില്ല. പ്ലീസ് ഒന്ന് മനസ്സിലാക്കടാ, എനിക്കൊരിക്കലും നിന്നെ ചതിക്കാൻ ആവില്ലടാ. കിച്ചു, അവളെന്നെ ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നീയാണ് എൻ്റെ എല്ലാം. എനിക്ക് നീ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ. പ്ലീസ് പ്ലീസ് ട്രസ്റ്റ് മീ. നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? എനിക്ക് അവളുമായിട്ട് ഒന്നുമില്ല. നീ അതൊന്നും ആദ്യം മനസ്സിലാക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, പ്ലീസ് ലീവ് മീ വംശി. എനിക്കിനിയൊന്നും കേൾക്കണ്ട, പ്ലീസ് നിർത്ത്, ഇവിടെ വെച്ച് നിർത്തല്ല വംശി. എന്താ എടാ ഇസ, നീ എന്നെ അത്രയ്ക്കും വെറുക്കുന്നുണ്ടോ? എടാ നീ എന്നെ അത്രയ്ക്കും വെറുക്കുന്നുണ്ടോ? ഞാൻ ഈ ലോകത്തിൽ ഒരാളെ വെറുക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെയാണ് വംശി. ഞാൻ നിന്നെ ട്രസ്റ്റ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനല്ല. എനിക്ക് നിന്നോടുള്ളതെല്ലാം പോയി, ട്രസ്റ്റും പോയി, എല്ലാം പോയി. പ്ലീസ് എന്നൊന്ന് വെറുതെ വിട്, എനിക്കിനി മേലെ ഇങ്ങനെ കിടന്ന് കരയാൻ. പ്ലീസ്, പണ്ട് കുറേ കരഞ്ഞിട്ടുണ്ട്, ഇനി എന്നെ കൊണ്ട് പറ്റില്ല. പ്ലീസ് എല്ലാം ഇവിടെ വെച്ച് നിർത്താം. എടാ നീ പോവില്ല, എനിക്ക് നീലാതെ പറ്റില്ല ഈസ. എടാ എടാ ഞാൻ പറയുന്നത് കേക്ക്. നീ എനിക്ക് നിന്നോട് മാത്രമേ ആ ഫീലിങ്സ് ഉള്ളൂ. എനിക്ക് നിന്നെയാണ് ഇഷ്ടം. എടാ പ്ലീസ് പോവില്ല, പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. നീ ഇല്ലെങ്കിലും ഞാൻ ഇല്ലടാ, നീയാണ് എൻ്റെ എല്ലാം. പ്ലീസ് പ്ലീസ് പോവില്ല നീ. പ്ലീസ് എന്നെ വിട്ട് പോകില്ലടാ, എനിക്ക് നീയില്ലാതെ പറ്റില്ല. നീ ഒന്ന് മനസ്സിലാക്ക് നീ എന്നെ. പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കടാ. നീ കണ്ടതൊന്നും അല്ല സത്യം. ഞാനത് എങ്ങനെ പ്രൂവ് ചെയ്യും? എടാ പ്ലീസ് ഇത്തവണ ലാസ്റ്റ് ചാൻസ് എനിക്ക് താടാ. ഒരു ചാൻസും കൂടെ നീ എനിക്ക് തരില്ലേ? പ്ലീസ് എനിക്ക് വേണ്ടി, എൻ്റെ പ്രണയത്തിന് വേണ്ടി നീ ഒരു ചാൻസും കൂടെ താടാ. പ്ലീസ് പ്ലീസ് എനിക്ക് നീ ഒരു ചാൻസും കൂടെ തരില്ലേ? ഈസ എടാ എടാ നീ എവിടാ? ഈസ നീ എവിടാ? നീ എന്നെ വിട്ട് പോകില്ലേ? എടാ എടാ ഈസ നീ എവിടാ? ഈസ നീ എവിടാ? നീ എന്നെ വിട്ട് പോകില്ലേ? പ്ലീസ് ഈസ. അമ്മ ഞാനൊന്ന് പുറത്തു പോവാണേ, ചിലപ്പോൾ ഞാൻ ലേറ്റ് ആകും. കണ്ടില്ലെങ്കിൽ പേടിക്കണ്ട കേട്ടോ, ഞാൻ ഉറപ്പായിട്ടും വരാം. പിന്നെ അച്ഛനോട് പറഞ്ഞേക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്. ഞാൻ നന്ദുവിനെ കാണാൻ പോവാം. ഞാൻ പോയി വന്നിട്ട് പറയാവേ. പിന്നെ എൻ്റെ പാർക്കുട്ടി എന്താ ഇങ്ങനെ വിഷമിച്ച് നോക്കുന്നത്? ഞാൻ ഓക്കെയാണ് അമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പാറുവിൻ്റെ വംശയില്ലേ ഞാൻ ഓക്കെയാണ്. ഞാൻ പോയിട്ട് വരാവേ. എടാ മോനെ, നീ അമ്മയോട് സംസാരിച്ചിട്ട് എത്ര നാളായടാ? എനിക്കെൻ്റെ പഴയ മോനെ തിരിച്ചു വേണം. നീ അവനോട് നീ അവനോട് പോയി മിണ്ടേ.
എല്ലാം പറഞ്ഞ് സോളാക്കടാ. ഒരു ചെറിയ കാര്യത്തിന്റെ പേരിലല്ലേ നിങ്ങളെ കഴിഞ്ഞ 2 വർഷമായിട്ട് അനുഭവിക്കുന്നത്? എന്തിനാ എന്തിനാ ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്ന? അവനോട് പോയി പറ, അവനോട് പോയി എല്ലാം പറ. നീ ഒന്നും പറയാതെ വെച്ചാലല്ലേ അവനും അത് വാശി കൂടുന്നു. എല്ലാം പറഞ്ഞ് സോൾവ് ആക്കിട്ട് പോവാ. നിനക്ക് വേണ്ടി നിന്റെ അമ്മ ഇവിടെ കാത്തിരിക്കും. ഇന്നുള്ള എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടിട്ടേ ഞാൻ ഓടി വന്നു. അമ്മ അമ്മേ ഞാൻ പോയിട്ട് വരാം. പിന്നെ അവനെ കാണാൻ പറ്റുമെന്നറിയില്ല. എന്നാലും ഇന്നലെ ഞാനൊന്ന് പോയിട്ട് വരാം. കുറെ ആയില്ലേ കണ്ടിട്ട്. എന്തോ എന്തോ പെട്ടെന്ന് കാണാൻ തോന്നി. ഇന്നെന്തോ നിനക്ക് സുഖമാണോടാ? എനിക്കെന്ത് സുഖത്തിന് കുറവ്? ഞാനിപ്പോ വളരെ ഹാപ്പിയാ. അല്ല ഈ വഴിയൊക്കെ നിനക്ക് ഓർമ്മ ഉണ്ടോ? അന്ന് അവസാനമായി എല്ലാം അവസാനിപ്പിച്ചിട്ട് പോയതല്ലേ നീ? ഞാൻ വിചാരിച്ചു നീ എന്നെയൊക്കെ മറന്നെന്ന്. അല്ല നിന്റെ മാരേജ് ഒന്നും ആയില്ലേ? ഇവിടെ പറയുന്ന കേട്ടു നിനക്ക് ആലോചനയൊക്കെ വരുന്നുണ്ടെന്ന്. ആ ഇൻസിഡന്റിന് ശേഷം ഞാൻ അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങാറില്ലടാ. അതാ ഈ വഴിക്കോട്ടൊന്നും കാണാത്തത്. പിന്നെ അവനെന്തി? അവന് സുഖമാണോ? അവനിപ്പം വളരെ ഹാപ്പിയാണ്. ഈ വാക്കല്ലേ നീ ആഗ്രഹിക്കുന്നത്, നീ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? പക്ഷെ ഇതൊന്നും അല്ല അവന്റെ അവസ്ഥ. നീ അവനോട് ബ്രേക്കപ്പ് പറഞ്ഞു പോയപ്പം നീ വിചാരിച്ചേ അവനൊരു ഹാപ്പി ലൈഫാ കൊടുത്തതെന്ന്. പക്ഷേ നീ അവനെ ശരിക്കും ഒരു ഇരുട്ട് നിറഞ്ഞ റൂമിലേക്ക് തള്ളിയിട്ടിട്ടാ നീ പോയത്. ആ നിനക്കറിയാവോ? നീ പറയും അവൻ ഞാനില്ലെങ്കിൽ ഹാപ്പിയാണെന്ന്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല കേട്ടോ, അവൻ കുറെ മാറി. അവൻ എനിക്ക് വേണ്ടി മാറി. ഇപ്പൊ അവന് പുതിയ ലൈഫുണ്ട്. അവൻ്റെതായ ഡ്രീം, അവൻ്റെ ലൈഫ്. ഇപ്പൊ അവൻ വളരെ ഹാപ്പിയാടാ. അവൻ എവിടാണെങ്കിലും ഹാപ്പി ആയിരുന്ന മാത്രം മതിയെന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ അവനെ ഹേർട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. എനിക്കവനെ വേദനിപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ. അതല്ല ഞാനെ വേദനിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതല്ലേ ശരി? നീ തന്നെ പറഞ്ഞില്ലേ ഞാൻ അവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന്? അതുകൊണ്ടാടാ ഞാൻ എല്ലാം വേണ്ടെന്ന് വെച്ചത്. ഇപ്പൊ അവനൊരു പുതിയ ലൈഫില്ലേ, അതിലവന് ഹാപ്പി ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവനെ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടില്ലേടാ ഞാൻ അവനെ അവരെ വിട്ട് പോയത്. അവനൊരു നല്ല ലൈഫ് കിട്ടണമെന്ന് വിചാരിച്ചത്. അവനിപ്പോ വളരെ ഹാപ്പിയാണ്. ഞാൻ അവന് കൊടുത്തൊരു പ്രോമിസ് ഉണ്ട്, അവനെ വിട്ട് ഒരിക്കലും പോകില്ല. ആ പ്രോമിസ് ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അതെന്റെ അവസാന ശ്വാസം വരെ ഞാനത് പാലിച്ചിരിക്കും. നിന്നെപ്പോലെ ഒരിക്കലും പകുതി കിട്ടിയിട്ട് പോകില്ലടാ. കാരണം നീ അവന് മനസ്സിലാക്കിയിട്ടില്ല. നീ അവന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. നിനക്കറിയോ അവനെ പോലെ സ്നേഹിക്കാൻ അവനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇപ്പൊ എനിക്കൊരു പുതിയ ജീവിതം കിട്ടി. അത് അവൻ കാരണം. അല്ല അവന്റെ മാരേജ് കഴിഞ്ഞു.
അല്ല, ഞാൻ ലാസ്റ്റ് മന്ത് ഞാൻ അരുണിനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞിരുന്നു ഇസയുടെ മാരേജ് കഴിഞ്ഞെന്ന്. അത് ഞാൻ ചോദിച്ചേ, അവനിപ്പോ ഹാപ്പി അല്ലേ? അതെ, അവന്റെ അവന് മാരേജ് കഴിഞ്ഞു. അവനിപ്പോ ഹാപ്പി ലൈഫാ. നിനക്കറിയണ്ടേ അവനാരാ മാരേജ് ചെയ്തെന്ന്? നിനക്കറിയാം, നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ തന്നെ നിന്റെ ഇസനെ മാരേജ് ചെയ്തേക്കുന്നത്. നിനക്കറിയണ്ടേടെ വിച്ചു, നിന്റെ ഇസനെ ആരാ മാരേജ് ചെയ്തേക്കുന്നതെന്ന്? നീയാണ് അറിയേണ്ടത്. എന്നാലേ നിനക്ക് മനസ്സിലാവും അവൻ എന്തുമാത്രം വേദനിച്ചു എന്നത്.